ഭക്ഷണത്തിന് മാത്രമല്ല, ഭക്ഷണം ചുമക്കുന്ന പാത്രങ്ങൾക്കും കഥയുണ്ട്. ചോറും ചമ്മന്തിയും മീൻ വറുത്തതുമൊക്കെ വാഴയിൽ പൊതിഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷം കഴിക്കുന്ന മലയാളി നൊസ്റ്റാൾജിയ. അതിനു മുമ്പേ മറ്റൊരു നൊസ്റ്റാൾജിയ നമുക്കുണ്ടായിരുന്നു, ചോറ്റുപാത്രം. നമ്മളിങ്ങനെയൊക്കെ മാറും മുമ്പ്, വട്ടപാത്രത്തിനും കാസറോളുകൾക്കും ഒക്കെ മുമ്പ് കയ്യിൽ തൂക്കി പിടിച്ചും സൈക്കിൾ പിടിയിൽ തൂക്കിയിട്ടും ഒക്കെ കൊണ്ട് നടന്നിരുന്ന നമ്മുടെ സ്വന്തം ചോറ്റുപാത്രം. ചോറ്റുപാത്രം എന്ന് പറഞ്ഞ ഫസ്റ്റ് ഓർമ്മയിൽ വരുന്നത് ഇഞ്ചി ഇതൊക്കെ ചേർത്തുള്ള നല്ല ചമ്മന്തിയും മാങ്ങാച്ചാറും മുട്ട പൊരിച്ചതും. ഈ ചോറ്റുപാത്ര കഥയിൽ ഒരാളുടെ ജീവിതം കൂടിയുണ്ട്. അയാളാണ് നമുക്ക് ഈ കഥ പറഞ്ഞു തരുന്നത്. പേര് ശാലി. ആ ജീവിതം കൂടി ഇല്ലാതെ ഈ കഥ പൂർത്തിയാകില്ല. ബൈ പ്രൊഫഷൻ എഞ്ചിനീയറാണ്. പിന്നെ ഹോസ്പിറ്റാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വർക്ക് ചെയ്തു. പിന്നെ കുറച്ച് സോഷ്യൽ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. 2019 ഹെൽത്ത് കുറച്ച് ബുദ്ധിമുട്ടായി. ഒരു 1 ഇയറിൽ ഭയങ്കര ഒരു ബ്രേക്കൊക്കെ എടുക്കേണ്ടി വരുന്നു. അപ്പോഴങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം, എന്നാൽ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രിയൽ കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെടുന്നു. അപ്പോൾ അവർ പറയുന്നൊരു നല്ല പ്രോജക്റ്റ് ആണെങ്കിൽ നമുക്ക് ശരിയാക്കാം. അപ്പോൾ എങ്ങുമില്ലാത്ത ഒരു പ്രോജക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ലൈവ് ഐസ്ക്രീംസിൻ്റെ ഒരു പ്രോജക്റ്റ് വിത്തൗട്ട് ഷുഗർലെസ് മിൽക്ക്ലെസ് അതിലൊക്കെ ഒരു പരീക്ഷണം നടത്തിക്കൊണ്ടാണ് നമ്മൾ ഒരു ബ്രാൻഡിനെ ആയിട്ട് ഞങ്ങൾ പിന്നീട് ഇത് ചെയ്ത് ഷോപ്പിൻ്റെ എല്ലാം ഇൻറ്റീരിയർ അടക്കം ഉള്ളത് ഞാനും എൻ്റെ മക്കളും എല്ലാം അവിടെ ചേർന്ന് ചെയ്യുകയാണ്. 18 ലാക്സിൻ്റെ ലോണൊക്കെ എടുത്ത് നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ ഒരു നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് ലൈഫ്. അങ്ങനെ നാളെ ഉദ്ഘാടനമൊക്കെ തീരുമാനിച്ച് ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി നമ്മുടെ പ്രധാനമന്ത്രി ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു. അങ്ങനെ ഒരു 8-9 മാസത്തോളം ഷോപ്പ് അടച്ചിരുന്നു. അതിൻ്റെയൊക്കെ ഇഷ്യൂസൊക്കെ കുറേ പേർക്ക് അറിയാം. അതൊരു ഭയങ്കര ഒരവസ്ഥ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ March 2023 ആകുമ്പോൾ വി ആർ ഇൻ ദ സെക്കൻഡ് ഇയർ. പക്ഷേ ആ ഒരു ടൈം കൊണ്ട് ഫുഡ് ഇൻഡസ്ട്രിയിലായാലും സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പ് എന്നുള്ള രീതിയിലാണെങ്കിലും വി പുട്ട് എ സിഗ്നേച്ചർ ഇൻ അവർ ഓൺ ഷാലിൻസ് ക്രിയ ഐ ഫ്രൂട്ട് ഷാലിൻസ് ക്രിയ എൻ്റെ ചോറ്റുപാത്രം. ഞാൻ പഠിച്ചതും വളർന്നതും എല്ലാം എറണാകുളത്തും ട്രിവാൻഡ്രത്തും കാലടി അങ്ങനെ പല പല ഇടങ്ങളിലാണ്. കേരളത്തിലെ പല ജില്ലകളിലും താമസിക്കാൻ ഇട വന്നിട്ടുണ്ട്. ഇന്ത്യയിലും അങ്ങനെ പലയിടത്തും, പുറത്തും അതുപോലെ തന്നെ. ഈ പറയുന്ന ഒരുപാട് ഇടങ്ങളിലെ ഭക്ഷണത്തിൻ്റെ ഒരു സംസ്കാരം കുറേ കിട്ടിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഇത് വാഴപ്പിണ്ടിയാണ്. വാഴപ്പിണ്ടിയും വാഴക്കൂമ്പും ചേന പിന്നെ ചേമ്പുണ്ടല്ലോ, ചേമ്പും ഇതെല്ലാം കൂടി നമ്മളൊരു കൂട്ടുകറി ഉണ്ടാക്കും. നോൺ വെജിലാണെങ്കിൽ നമ്മുടെ മത്തി ചില ദിവസങ്ങളിൽ നല്ല ഇതിൽ കിട്ടും. ഇന്നലെയാണെങ്കിൽ പരവേന്ന് പറഞ്ഞൊരു മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണോ, നമ്മളൊരു 35 രൂപയുടെ ലഞ്ചല്ലേ കൊടുക്കണേ. ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു, വാഴക്കൂമ്പായിരുന്നു വെച്ചത്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചിട്ട് അറിയാൻ പറ്റണില്ല. ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട്. അതെന്ത് പച്ചക്കറിയാന്ന് ചോദിച്ച് വിളിച്ച ഒരു ലേഡി ഉണ്ട്. വാഴപ്പിണ്ടിയാണിത്, നല്ല ഏത്തവാഴൻ്റെ വാഴപ്പിണ്ടി. സാധനങ്ങൾ ഞാനിപ്പോൾ ഞാൻ പോയി നമ്മുടെ വെള്ളായണി. ഈ ഇടയ്ക്കാണ്, ഞാൻ 2 ദിവസമാണ് ഞാൻ അറിഞ്ഞത്, പോത്തങ്കോട് മാർക്കറ്റിലാണ് നെടുമങ്ങാടിൻ്റെ ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ വരുന്നത്. അപ്പം അങ്ങനെയുള്ളടത്ത് പോവും. പിന്നെ ചില വീടുകളിൽ ഞാനിങ്ങനെ ഉള്ളത് പറയും. ഇനിയിപ്പം ഞങ്ങളുടെ വീടിൻ്റെ പുറകിൽ ഓണർ വന്നപ്പോൾ പറഞ്ഞു ഇതെല്ലാം വൃത്തിയാക്കി തരാം. അപ്പം ഞാൻ പറഞ്ഞു വാഴയാണ് മൊത്തം. ഞാൻ പറഞ്ഞു വേണ്ട അച്ഛാ, ഞങ്ങൾ തന്നെ വെട്ടിക്കൊള്ളാം. സത്യം പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ വീടിൻ്റെ പുറകിൽ ഞങ്ങളുടെ തന്നെ വാഴയാണ്. മക്കളും കൂടി സപ്പോർട്ട് ചെയ്യും. അരിയാനുമൊക്കെ വാഴപ്പിണ്ടിയൊക്കെ നമ്മൾ കുഴക്കായിരിക്കും. ഇതിങ്ങനെ കുറച്ച് തേങ്ങയും ബാക്കി മസാലയൊക്കെ ചേർത്തിട്ട് നമ്മളിങ്ങനെ കുറച്ച് നേരം വെച്ചേക്കും. അപ്പോൾ അതിനൊരു വേറെ ടേസ്റ്റാണ്. നമ്മുടെ ഈ ചോറിൻ്റെ തന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് നന്നായിട്ട് തിളച്ച് നമ്മളിതിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ അപ്പോൾ ഈ എല്ലായിടത്തും വേവ് ഒരുപോലെ വരും. ഇവിടങ്ങളിൽ ഫുഡ് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയ നല്ല റിവ്യൂ എന്ന് പറയുന്ന അതാണ്.
ചോറെല്ലാം പാകത്തിന് വെന്തുണ്ടായിരുന്നു എന്നുള്ളത്. ഡെയിലി ഫുഡ് വാങ്ങിക്കുന്നവരെ കുറിച്ചാണ് ഞാൻ ഈ ചോറ്റുപാത്രം തയ്യാറാക്കിയത്. അപ്പം ഡെയിലി വാങ്ങിക്കുന്നവർ വെറുതെ ഒരു ആവശ്യമില്ലാതെ ഡെയിലി ഒരു 6-7 രൂപയൊക്കെ എന്തിനാണ് അവർ വേസ്റ്റാക്കുന്നത്. അപ്പോൾ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതാണെങ്കിൽ നമുക്കൊരു 250 rupees ഈ ചോറ്റുപാത്രം നമ്മൾ തന്നെ വാങ്ങിക്കുന്നു, അവർ പേയ്മെൻറ്റ് തരുന്നു. ഈ ഒരു ചോറ്റുപാത്രം അവരുടേതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും യുണീക്ക് ആയിരിക്കും, അവർക്ക് സ്വന്തമായിട്ടൊരു ചോറ്റുപാത്രം ഉണ്ട്. അതുകൊണ്ടാണ് പേരിട്ടത് തന്നെ എൻ്റെ ചോറ്റുപാത്രം. ഇത് ആക്ച്വലി എൻ്റെ അല്ല. ഇത് നമ്മളവിടെ പോകുമ്പോൾ എവിടെ നിന്നാ ഫുഡ് മേടിച്ച്, അപ്പുറത്തു നിന്ന് ഫുഡ് മേടിച്ചിട്ടൊന്ന് ഒരു കവറിൽ കുറേ കറികളും കൊണ്ട് വരുന്നതാണ്. ഞാൻ വാങ്ങിച്ചത് അപ്പുറത്തു നിന്നാണ്, പക്ഷേ ഇത് എൻ്റെ പാത്രം എന്ന് പറയുന്നതാണ് രസം, സന്തോഷം. രസമല്ല, അതാണ് എൻ്റെ ചോറ്റുപാത്രം. ലഞ്ച് കഴിക്കേണ്ട സമയത്ത് സ്നാക്സ് കഴിച്ച് അവരുടെ വയറ് നശിച്ചു പോണവരുടെയൊക്കെ ഒരു കുറേ വർഷം കഴിയുമ്പോൾ നമുക്കറിയാലോ. അപ്പോൾ അങ്ങനെയുള്ള രോഗികളെ ഞാൻ ഉണ്ടാക്കുന്നില്ല. പിന്നെ കഴിവതും പാചകത്തിൽ അധികം എണ്ണയും അധികം കാര്യങ്ങളൊന്നും ചേർക്കില്ല. അത് വെളിച്ചെണ്ണ ഇത് മതിയാവും, ഇത് വേവ് വെന്ത് കിട്ടാനായിട്ട്. എടാ, ചോറെടുക്കേണ്ട പാത്രമൊക്കെ എടുത്തോട്ടോ. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. അപ്പം ഈ ചോറ്റുപാത്രം എടുക്കുമ്പോൾ തന്നെ ഞാൻ ഓരോ ബാഗ് ഉണ്ട് ഇവർക്കൊക്കെ, ഞാൻ തന്നെ അസൈൻ ചെയ്ത് എനിക്കറിയാം ഇന്ന ബാഗ് ഇന്നിടത്തോട്ടാണ്. അപ്പോൾ ഇതെടുക്കുമ്പോൾ ഞാൻ ആദ്യം പറയും ഇത് ലിജുവിൻ്റെ അവിടെ. അമലിനാണെങ്കിൽ ചോറ് കുറച്ച് മതി. അപ്പോൾ എനിക്കറിയാം ഇത് അമലിൻ്റെ ചോറ്റുപാത്രമാണ്, ഇത് പ്രവീഡയാണ്, ഇത് ലിജുവിൻ്റെ ടീമിൻ്റെയാണ്. പിന്നെ അത് അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഇവരെ ഓർക്കും, അതൊരു വലിയ സന്തോഷം. ഈ ഒരു പേര് പോലെ ഈ ഓരോ ചോറ്റുപാത്രം നിറയ്ക്കുമ്പോഴും അതൊരു ഭയങ്കര ഒരു ഫീലിംഗാണ്. നമ്മുടെ വീട്ടിലായാണെങ്കിലും നമ്മുടേതായാലും നമ്മുടെ ലൈഫിൽ നമുക്ക് ഉണ്ടായ തിരിച്ചടികൾ നോക്കുമ്പോൾ ബിസിനസ്സിലെ തിരിച്ചടികൾ വലുതായിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പിന്നെ അപ്പോഴും ഇങ്ങനെ ചിരിക്കാം, ഇപ്പോഴും ഇങ്ങനെ ചിരിക്കാം. നമ്മുടെ മീന് പീര പറ്റിച്ചത് റെഡി. മണം വരുന്നുണ്ടോ? 35 രൂപയിൽ നിന്ന് പൈസയുടെ ലാഭം ഉണ്ടാവുന്നുണ്ട്. ഒരു ചോറ്റുപാത്രത്തിലാണെങ്കിലും എൻ്റെ മെനക്കേട് കൂലി എനിക്ക് കിട്ടുന്നുണ്ട്. അത് പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇറ്റ്സ് നോട്ട് വിൽ ബി എ ഹ്യൂജ് വൺ. 10 രൂപയിൽ പൈസയായിട്ട് 2 രൂപയും 8 രൂപ എനിക്കത് ഭയങ്കര മറ്റ് എൻ്റെ ഹാപ്പിനെസ് ആയിരിക്കാം, എൻ്റെ ആരോഗ്യം ഭയങ്കര ഇതായിരിക്കും. മറ്റുള്ളവർക്ക് ചിലപ്പോൾ 8 രൂപയും 2 രൂപയും കിട്ടണം. ആ 2 രൂപ എനിക്കത് ഭയങ്കര ലൈഫിൽ. പിന്നെ ഞങ്ങളുടെ വീട്ടിലെല്ലാവരുടെയും ആഹാരം ഇതിലാണ് നടന്നു പോണേ, അതൊരു വലിയ കണക്കാണ്. ചളുങ്ങിയും പൊട്ടിയുമൊക്കെ നമ്മൾ വലിച്ചെറിയുന്ന ചോറ്റുപാത്രങ്ങളില്ലേ, അതുപോലാണ് ചിലരുടെ ജീവിതവും. ഒന്ന് തിരിച്ചെടുത്ത് നേരെയാക്കി ഉപയോഗിച്ചു തുടങ്ങിയാൽ അതാണ് ജീവിതത്തിൻ്റെ മധുരം. രുചിയുള്ള ഭക്ഷണം കൂടി അതിൽ നിറച്ചാൽ അതിൽ പരം മറ്റെന്ത്. ഞാനും എൻ്റെ മക്കളും മാത്രം അടങ്ങുന്ന ഒരു ഫാമിലിയാണ് എനിക്ക്. അപ്പോൾ അവിടെ എനിക്ക് ഇന്ന് ഒരു ഭയങ്കര ഒരു ബിഗ് ഫാമിലിയാണ് എനിക്ക് ഉള്ളത്. അത് ഐ ഫ്രൂട്ടിലൂടെ ആണെങ്കിലും എൻ്റെ ചോറ്റുപാത്രത്തിലൂടെ ആണെങ്കിലും. സോ അതെൻ്റെ വലിയ ലാഭമാണ്.